പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫോർ എൽ ജി എസ് ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ആറ് ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത് അപ്പോൾ ആറ് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട് അപ്പം ആദ്യമായിട്ട് ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം ആദ്യത്തെ ക്ലാസ് ആറ് മണിക്കാണ് കാലത്ത് ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ദെൻ അടുത്തത് ഒൻപത് മണിക്കാണ് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് അടുത്ത ക്ലാസ് വരും ദനതു കഴിഞ്ഞ് മൂന്ന് മണിക്ക് അടുത്ത ക്ലാസ് വരും ഓക്കെ ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡ് ക്ലാസ്സാണ് ഇതിൽ ജി കെ പൂഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും ദൻ അത് കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് പി വൈ ക്യൂ ഡിസ്കഷൻ ആണ് വരുന്നത് ദെൻ രാത്രി പത്തരയ്ക്ക് എക്സ്പെക്റ്റഡ് സി എ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ് ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത് അപ്പോൾ രണ്ട് ലൈവ് ക്ലാസ്സും നാല് റെക്കോർഡ് ക്ലാസ്സും ഇങ്ങനെ ടോട്ടൽ ആറ് ക്ലാസ്സാണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് നോട്ട്ബുക്ക് കയ്യിൽ വേണം പഠിക്കുക നോട്ട്സ് തയ്യാറാക്കുക ഓക്കെ പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത് സോ ടെലിഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്ത വേണമെങ്കിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം അപ്പോൾ നോക്കുക ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഓക്കെ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഇവിടെയാണ് നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ വിപ്ലവങ്ങളും നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ആദ്യം തന്നെ കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് ചിത്രത്തിൽ കാണപ്പെടുന്നത് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടില്ലേ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇതാരുടേതാണ് നമ്മളിപ്പോൾ പറഞ്ഞു ആരുടേതാണ് കുമാരനാശാൻ്റെ വരികളാണിത് കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കവിതയിൽ നിന്ന് എടുത്തതാണ് അത് ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ അപ്പം ആരുടേതാണിത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം കുമാരനാശാന്റെ വരികളാണ് അദ്ദേഹത്തിന്റെ ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക ഓക്കെ മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അല്ലെ നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്നത് പോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല അല്ലെ നമുക്കറിയാം സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമര മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു ചിലർ സഹന സമരത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിന്റെ പാത സ്വീകരിച്ചു സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അവ വിപ്ലവങ്ങൾ എന്ന് അറിയപ്പെടുന്നു അപ്പൊ എന്താണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അതായത് സമരമാർഗങ്ങൾ അല്ലെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു ചില ചിലർ എങ്ങനെയാണ് സഹന സമരത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിന്റെ പാത സ്വീകരിച്ചു ഇങ്ങനെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറെ സമരങ്ങൾ വന്നു അല്ലെ അപ്പൊ അതിനെയാണ് നമ്മൾ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം എന്താണ് നവോത്ഥാനമാണ് ഓക്കെ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാനപ്പെട്ട ഘടകമാണ് നവോത്ഥാനം എന്ന് പറയുന്നത് അപ്പൊ നവോത്ഥാനത്തെ കുറിച്ച് നമ്മൾ മുന്നേ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നവോത്ഥാനം മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്തൊക്കെയാണ് മാനവികത ശാസ്ത്രബോധം അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു നവോത്ഥാനത്തിന്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി അപ്പോൾ നമ്മൾ നമ്മൾ പഠിച്ചതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേസിക് മുതൽ ആ ഒരു ചാപ്റ്റർ നമ്മൾ പറഞ്ഞു തന്നത് അപ്പോൾ എന്താണ് പറഞ്ഞത് ശാസ്ത്രരംഗത്തുണ്ടായ അല്ലെ നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി എന്താണ് ജ്ഞാനോദയം ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായിട്ടുള്ള പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു അപ്പൊ ജ്ഞാനോദയത്തിന് രൂപം നൽകി സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ച ആശയം എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത തുടങ്ങിയ ആശയങ്ങളാണ് അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് അത് പ്രചോദനം നൽകി ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു അത്തരം ചില വിപ്ലവങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള വിപ്ലവങ്ങൾ ഓരോന്നായിട്ട് പഠിക്കാം ആദ്യം തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആദ്യം തന്നെ ഇവിടെ ഒരു പ്ലക്കാർഡ് കൊടുത്തിട്ടുണ്ട് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഓക്കെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അപ്പം നോക്കുക പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു എന്ത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത് ഇത് ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ ഈ മുദ്രാവാക്യമാരുടേതാണ് ജെയിംസ് ഓട്ടിസിൻ്റെതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ഈ മുദ്രാവാക്യത്തിലൂടെ ഭരണ പങ്കാളിത്തമാണ് അവരാവശ്യപ്പെട്ടത് ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത് അതിനിടയാക്കിയ സാഹചര്യം എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നീ മുദ്രാവാക്യം മുഴക്കാനുണ്ടായ സാഹചര്യമാണ് നമ്മൾ നോക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി അപ്പം നമ്മൾ ഈ എസ് സി ആർ ടി പാഠപുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വിപ്ലവങ്ങളെല്ലാം തന്നെ ക്ലാസ് റൂം സെഷനായിട്ട് ഒരു കഥ പറയുന്ന കൂട്ട് നമ്മൾ പറഞ്ഞ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി പേര് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ ക്ലാസ്സുകളായിരുന്നു അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുകൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ അത് ഈസി ആയിട്ട് അത് കഥ പറയുന്ന പോലെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് അത് കഴിഞ്ഞ് നോട്ട്സും അതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ ആ ക്ലാസ് കണ്ടിട്ട് നോട്ട്സ് തയ്യാറാക്കുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇതും കഥ കേൾക്കുന്നത് പോലെ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി ജനങ്ങൾ കുടിയേറാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്തായിരുന്നു അവരുടെ ലക്ഷ്യം കുടിയേറ്റക്കാരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ത് തന്നെയാണ് വിഭവങ്ങൾ കൈയടക്കുക എന്നത് തന്നെയായിരുന്നു കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു ഓക്കെ പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ട് എന്തു ചെയ്തു വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു ആ കോളനികളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് ന്യൂഹാംഷയർ മസാച്ചുസെറ്റ്സ് റോഡ് ഐലൻഡ് കണക്ടിക്കട്ട് ന്യൂ ജേഴ്സി ദലാവയർ മെറി നോർത്ത് കരോലീന സൗത്ത് കരോലീന ജോർജിയ ന്യൂയോർക്ക് പെൻസിൽവാനിയ വെർജീനിയ ഓക്കെ അപ്പോ ഈ പറയുന്ന പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു ഇംഗ്ലണ്ട് ഓക്കെ പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എന്ത് ചെയ്തു പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു ഓക്കെ ഇനി ഇവിടെ നോക്കുക അതിനിടയിൽ അമേരിക്കയിലെ കുടിയേറ്റം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ എന്ത് വിളിച്ചു ഇന്ത്യക്കാർ എന്ന് വിളിച്ചു ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത് പിൽക്കാലത്ത് അവർ എന്താ പേരിൽ അറിയപ്പെട്ടു റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായിട്ടുള്ള വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് എന്ത് ചെയ്തു തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരങ്ങനെ വിളിച്ചത് പിൽക്കാലത്ത് അവർ എന്ത് പേരിൽ അറിയപ്പെട്ടു റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടു ഇംഗ്ലണ്ടിൻ്റെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് ഇവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നു ഓക്കെ കോളനികൾ ആദ്യമായിട്ട് സ്ഥാപിച്ചവർ എന്ത് പേരിൽ അറിയപ്പെടുന്നു തീർത്ഥാടക പിതാക്കൾ അവർ വന്ന കപ്പലിന്റെ പേരെന്താണ് മേ ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിലാണ് വന്നത് യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടുകൂടി റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു ഓക്കെ അത് മനസ്സിലായല്ലോ അപ്പം നമ്മൾ പറഞ്ഞത് എവിടെയാണ് പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞല്ലേ തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി അമേരിക്കയിൽ കോളനിയിൽ കോളനികൾ സ്ഥാപിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായിട്ട് അമേരിക്കയെ മാറ്റുക പിന്നീട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായി മാറ്റുക അമേരിക്കൻ കോളനികളെ മാറ്റുക അതായിരുന്നു ഇംഗ്ലീഷുകാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓക്കെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ എന്ത് ചെയ്തു നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മർക്കന്റിലിസം എന്നറിയപ്പെടുന്നത് ഓക്കെ ഇംഗ്ലണ്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് കച്ചവടക്കാർ ഈ കോളനികളിൽ അമേരിക്കയിലെ കോളനികൾ നടപ്പിലാക്കിയിട്ടുള്ള വാണിജ്യ നയം അറിയപ്പെടുന്ന പേരാണ് എന്ത് മർക്കന്റിലിസം എന്നറിയപ്പെടുന്നത് മെർക്കൻ്റലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ എന്തു ചെയ്തു കോളനികളിൽ നടപ്പിലാക്കി ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം ഓക്കെ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളാണ് അവരെ അമേരിക്കയിലെ കോളനികളിൽ നടപ്പിലാക്കിയിരുന്നത് ആ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്നാമത്തെ നിയമം കോളനികളിൽ നിന്നോ അല്ലെങ്കിൽ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് എന്തിൽ മാത്രമായിരിക്കണം ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം അതായിരുന്നു ഒന്നാമത്തേത് ഇനി കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി അയക്കാവൂ ഓക്കെ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ എന്ത് ചെയ്യണം ഇംഗ്ലണ്ടിലോട്ട് മാത്രം കയറ്റി അയക്കണം എന്നുള്ള നിയമമുണ്ടായിരുന്നു പിന്നെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം ഓക്കെ കോളനികളിലെ നിയമപരമായിട്ടുള്ള എന്ത് പ്രമാണങ്ങളായിക്കോട്ടെ വർത്തമാന പത്രങ്ങളായിക്കോട്ടെ ലഘുലേഖകൾ ആയിക്കോട്ടെ ലൈസൻസുകളായിക്കോട്ടെ എല്ലാത്തിലും എന്ത് വേണം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം എന്ന നിയമം കൊണ്ടുവന്നു കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ആര് നൽകണം കോളനിക്കാർ നൽകണം ഓക്കെ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യം ഉണ്ടല്ലോ അവരുടെ താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും എല്ലാം ആര് നൽകണം കോളനിക്കാർ നൽകണം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം ഓക്കെ കോളനികളിലേക്ക് ഈ പറയുന്ന തേയില ഗ്ലാസ് കടലാസ് തുടങ്ങിയ ഗുഡ്സ് ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിനുള്ള ഇറക്കുമതി ചുങ്കം നൽകണം നികുതി അവർ നൽകണം ഇങ്ങനെയുള്ള നിയമങ്ങളായിരുന്നു മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത് ജസ്റ്റ് ആദ്യം മുതലൊന്ന് പറഞ്ഞു തരാം അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോട് കൂടിയിട്ട് ഇംഗ്ലണ്ടിൽ അല്ലേ നമ്മൾ അതിൽ പറഞ്ഞു പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇംഗ്ലണ്ട് എന്ത് ചെയ്തു വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു അവർ കോളനികൾ സ്ഥാപിക്കാനായിട്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവർക്ക് എന്തായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ വ്യവസായങ്ങൾ ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃതകൾ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമാക്കുക അമേരിക്കൻ കോളനികളെ അതുപോലെ തന്നെ ഇവിടെ നിന്നും അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയി അവരവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് വിറ്റഴിക്കുവാനുള്ള കമ്പോളമാക്കിയിട്ട് അമേരിക്കൻ കോളനികളെ മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി രാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് കച്ചവടക്കാർ എന്തു ചെയ്തു ഈ കോളനികളിൽ നിയമങ്ങൾ കൊണ്ടുവന്നു അതാണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു അതായത് ഈ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ആരുടെ കപ്പലിലായിരിക്കണം ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം ഇനി കോളനികളിൽ ഉത്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് എങ്ങോട്ട് മാത്രം കയറ്റുമതി ചെയ്യണം ഇംഗ്ലണ്ടിലോട്ട് മാത്രം കയറ്റുമതി ചെയ്യണം കോളനികളിൽ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ പേപ്പറിലും എന്തിന്റെ മുദ്ര വേണം ഇംഗ്ലണ്ടിന്റെ മുദ്ര വേണം കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള ചിലവ് ആര് വഹിക്കണം കോളനിക്കാർ വഹിക്കണം കോളനികളിലേക്ക് എന്തെങ്കിലും ഒരു സാധനം തേയില ഗ്ലാസ് കടലാസ് തുടങ്ങിയ ഗുഡ്സ് ഒക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇറക്കുമതി ചുങ്കം നൽകണം ഇങ്ങനെയുള്ള നിയമങ്ങളായിരുന്നു മർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ബോസ്റ്റേൺ ടീ പാർട്ടി എന്താന്നുള്ളത് നോക്കാം ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു നമ്മൾ പറഞ്ഞു എന്താണ് കോളനിയിലോട്ട് എന്തെങ്കിലും തേയില പോലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഇറക്കുമതി ചെയ്യുമ്പോൾ അവരതിന് ഇറക്കുമതി ചുങ്കം എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായിട്ട് അമേരിക്കയിൽ എന്ത് ചെയ്തു ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇതാണ് ബോസ്റ്റൺ ടീ ടീപ്പാർട്ടി എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ബോസ്റ്റൺ ടീപ്പാർട്ടി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ്കാര് എന്ത് ചെയ്തു അമേരിക്കൻ കോളനികളിലേക്ക് തേയില പോലുള്ള പ്രോഡക്ട്സ് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചുങ്കം നൽകണമെന്ന് പറഞ്ഞിട്ടുള്ള നിയമമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തേയിലയുടെ മേലുള്ള ഉയർന്ന നികുതി ചുമത്തിയപ്പോൾ അമേരിക്കയിൽ എന്തായി പ്രക്ഷോഭമുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് വർഷം ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ എന്ത് ചെയ്തു റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് എത്തുകയും അവിടെ നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറുകയും അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പെട്ടി തേയില എന്ത് ചെയ്തു കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഓക്കെ തേയിലക്ക് നികുതി കൂട്ടിയതിനെ തുടർന്ന് ഇതാണ് ബോസ്റ്റേൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി ഓക്കെ അങ്ങനെയുള്ള ചില ചിന്തകരുടെ ആശയങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തേത് ജോൺ ലോക്ക് ജോൺ ലോക്ക് പറഞ്ഞത് എന്താണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവണ്മെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ് ജോൺ ലോക്കാണ് ഓക്കെ ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാനായിട്ട് ചില ചിന്തകർ പറഞ്ഞ ആശയങ്ങളാണിത് ഒന്ന് ജോൺ ലോക്കിൻ്റെ ആശയങ്ങളാണ് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവണ്മെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ് അടുത്തത് തോമസ് പെയിൻ തോമസ് പെയിൻ പറഞ്ഞത് എന്താണ് ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടുകാർക്ക് ഈ വൻകര ഏത് വൻകര നമ്മൾ അമേരിക്കയുടെ കാര്യമാണ് പറയുന്നത് വടക്കേ അമേരിക്കയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടുകാർക്ക് ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നതിൽ യുക്തിക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് ആര് പറഞ്ഞത് തോമസ് പെയിൻ പറഞ്ഞത് അപ്പോൾ ഈ രണ്ടു പേരുടെയും വേർഡ്സ് ഓർത്തിരിക്കുക കേട്ടോ ഒന്നാകെ സമ്മേളിക്കുന്നു ഒന്നാകെ സമ്മേളിക്കുന്നു മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു ഓക്കെ മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ജോർജിയ ഒഴികെയുള്ള നോട്ട് ചെയ്ത് വെക്കുക ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ അപ്പം പതിമൂന്ന് കോളനിയിൽ ജോർജിയ ഒഴികെ ബാക്കി പന്ത്രണ്ട് കോളനികളുടെ പ്രതിനിധികൾ എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് എവിടെ വെച്ചിട്ടാണ് ഫിലാഡൽഫിയയിൽ വെച്ച് സമ്മേളിച്ചു ഇത് ഒന്നാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടു അപ്പോൾ എന്താണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പതിമൂന്ന് കോളനികൾ ഉള്ളതിൽ ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഫിലാഡെൽഫിയയിൽ സമ്മേളിച്ചു ഇതാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി അപ്പൊ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ അതിനുശേഷം എന്ത് ചെയ്തു അവര് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും മേർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ അവരുടെ അനുമതി ഇല്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോളനി ജനത എന്തു ചെയ്തു ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി എന്നാൽ എന്ത് സംഭവിച്ചു രാജാവ് ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയച്ചു ഇവരെങ്ങനെ നികുതി ചുമത്തരുത് എന്നൊക്കെ പറഞ്ഞ നിവേദനം അയച്ചപ്പോൾ രാജാവ് എന്ത് ചെയ്തു അവിടെയുള്ള ജനങ്ങളെ അടിച്ചമർത്താനായിട്ട് സൈന്യത്തെ അയച്ചു ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു ഓക്കെ അപ്പോൾ ഇവരെ ഇവരെങ്ങനെ നികുതി ചുമത്താൻ പാടില്ല ഞങ്ങളുടെ അനുവാദമില്ലാതെ നികുതി ചുമത്താനായിട്ട് പാടില്ല വ്യാപാരങ്ങളുടെ വ്യവസായങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം അയച്ചു പക്ഷേ രാജാവ് ഈ നിവേദനം ഒന്നും ചെവിക്കൊള്ളാതെ എന്ത് ചെയ്തു ഇവരെ ആക്രമിക്കാനായിട്ട് സൈന്യത്തെ അയച്ചു ഇതാണ് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഫിലാഡെൽഫിയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനൻ്റിന്റെ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു അപ്പം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം വിളിച്ചു അതിനുശേഷമാണ് ഇവരിങ്ങനെ നികുതി എല്ലാം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ നിവേദനം അയക്കുന്നതും രാജാവ് സൈന്യത്തെ അയക്കുന്നതും യുദ്ധത്തിന് വഴിതെളിക്കുന്നതും അതിനുശേഷം പിറ്റേ വർഷം അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ എന്ത് ചെയ്യുന്നു ഫിലാഡെൽഫിയിൽ വെച്ച് തന്നെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടത്തുകയും അവിടെ ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഈ സമയം തോമസ് പെയിൻ തോമസ് പെയിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ ഈ സമയം തോമസ് പെയിൻ എന്ത് ചെയ്തു തൻ്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടത്തി ജോർജ് വാഷിംഗ്ടണിനെ അവിടുത്തെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്ത സമയം തോമസ് പെയിൻ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് ഓക്കെ പിറ്റത്തെ വർഷമാണ് കേട്ടോ അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പിന്നെ രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി അപ്പം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് എന്തു ചെയ്യുന്നത് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗം അപ്പോൾ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കുന്നത് അപ്പൊ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നോക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് തുടങ്ങുന്നത് എങ്ങനെയാണ് എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തുടങ്ങുന്നത് എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ തുടക്കം ആരാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെ ചേർന്നിട്ടാണ് ഓക്കെ അപ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രഖ്യാപനത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നത് എന്താണ് എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാവർക്കും അവകാശങ്ങളുണ്ട് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് അല്ലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ അവസാനിച്ചു യുദ്ധം എപ്പോഴാണ് അവസാനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് എന്ത് ചെയ്യുന്നത് ഈ പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത് ഓക്കെ തുടർന്ന് ഫിലാഡെൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായിട്ട് ഭരണഘടന തയ്യാറാക്കി ഓക്കെ തുടർന്ന് എവിടെയാണ് ഫിലാഡെൽഫിയിലാണ് ചേർന്ന ഭരണഘടനാ സമ്മേളനം എന്ത് ചെയ്തു ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ ആരുടെയാണ് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കി പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്ക അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആയിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെട്ടു ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു ഓക്കെ അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മനസ്സിലായല്ലോ ഇനി ഈ അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു പിൽക്കാല ലോക ചരിത്രത്തിൽ അത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചെലുത്തിയ സ്വാധീനം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്ന് പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി എന്തൊക്കെയാണ് പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി ഓക്കെ അപ്പം ഇത്ര ആയിക്കഴിഞ്ഞാല് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തത് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു കോളത്തില് കുറച്ച് പേരുടെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നോക്കുക ആദ്യം ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ഇങ്ങനെ പറഞ്ഞത് ആരാണ് ലൂയി പതിനാലാമന്റെ വാക്കുകളാണ് നോക്കി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനഞ്ചാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ ഇത് ആരുടെ വാക്കുകളാണ് മേരി ആൻറ്റോയിനെറ്റിന്റെ വാക്കുകളാണ് ഓക്കെ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ് മേരി ആൻറ്റോയിനെറ്റ് ആണ് ഓക്കെ അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് വേർഡ്സ് ആണ് അത് ആര് പറഞ്ഞതാണ് എന്നുള്ളത് നോട്ട് ചെയ്തു വെച്ചോ ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവം എന്താണെന്നുള്ളത് നോക്കാം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളും അവരുടെ അധികാര കേന്ദ്രമായ വേഴ്സായി കൊട്ടാരത്തിന്റെ ചിത്രവുമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് താഴെ കണ്ടോ വേഴ്സായി കൊട്ടാരം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ എന്താണ് ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ അവരുടെ അധികാര കേന്ദ്രമാണേത് വേഴ്സായി കൊട്ടാരം എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമാണ് വേഴ്സായി കൊട്ടാരം ഇതിൽ നിന്ന് അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്ന ഭരണത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ കണ്ടെത്താം അവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത് ഫ്രാൻസിൽ ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത് ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത് ഭരണാധികാരികൾ എങ്ങനെയായിരുന്നു ധൂർത്തന്മാരായിരുന്നു ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണസമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രാൻസിൽ പത്തിൽ ഒൻപത് പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ പത്താമത്തെ ആൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത് ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം അല്ലെ ഫ്രാൻസിൽ പത്തിൽ ഒൻപത് പേരും കൊണ്ട് മരിച്ചപ്പോൾ പത്താമത്തെ ആൾ എങ്ങനെയാണ് ദഹനക്കേട് അജീർണം ബാധിച്ചാണ് മരിച്ചത് അതിന്റെ അർത്ഥം എന്താണ് ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പോ ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത് ഫ്രഞ്ച് സമൂഹത്തെ ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിച്ചിരുന്നു ഓക്കെ അവ എന്താണ് അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഓക്കെ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിച്ചിരുന്നു അവ എന്ത് പേരിൽ അറിയപ്പെട്ടു എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മൂന്ന് എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ദേവയുടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് നോക്കുക ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ അതിലെ ഒന്നാമത്തെ എസ്റ്റേറ്റ് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത് ആരാണ് പുരോഹിതന്മാരാണ് ഓക്കെ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നവർ പുരോഹിതന്മാരാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് നേരിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ അവർ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നു ഓക്കെ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നു കർഷകരിൽ നിന്ന് ിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു ഓക്കെ കർഷകരിൽ നിന്നും തിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ തിഥേ എന്ന് പറയുന്ന നികുതി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്ന ആളുകളാണ് പുരോഹിതന്മാർ അവരെന്താണ് ചെയ്തിരുന്നത് ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നു കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ചിരുന്നു എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ഓക്കെ പുരോഹിതന്മാർ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നവരാണ് പുരോഹിതന്മാർ ഓക്കെ അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലായി ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുന്നവരാണ് പ്രഭുക്കന്മാരാണ് ഓക്കെ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുന്നവരാരാണ് പ്രഭുക്കന്മാരാണ് അവരെങ്ങനെയാണ് സൈനിക സേവനം നടത്തി പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ആഡംബര ജീവിതം നയിച്ചു വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു ഓക്കെ പ്രഭുക്കന്മാരുടെ കാര്യമാണ് ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് വരുന്നത് കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങിയിട്ടുള്ള മധ്യവർഗം കർഷകർ കൈത്തൊഴിലുകാർ ഓക്കെ അപ്പം മധ്യവർഗം എന്ന് പറയുമ്പോൾ ആരൊക്കെ അതില് കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങുന്ന മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും കൂടെ അടങ്ങുന്നതാണ് എന്ത് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നവർ അപ്പോൾ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഭരണത്തിൽ അവർക്ക് എന്താണ് ഒരു അവകാശവും ഇല്ലായിരുന്നു ഓക്കെ ഭരണത്തിൽ ഒരു അവകാശവും ഇല്ലായിരുന്നു തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം ഓക്കെ തൈലെ എന്ന് പറയുന്ന പേരിലുള്ള ഭൂനികുതി ആർക്ക് നൽകണം സർക്കാരിന് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ നൽകേണ്ടിയിരുന്നു താഴ്ന്ന സാമൂഹിക പദവിയാണ് അവർക്കുണ്ടായിരുന്നത് പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്തു ചെയ്യണം നികുതി നൽകണം ഓക്കെ അപ്പോൾ തിതേ തൈലേ എന്നൊക്കെ പറയുന്ന പേരിലുള്ള നികുതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം അപ്പോൾ ഓരോ എസ്റ്റേറ്റും അതിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് അവരുടെ ജീവിത രീതി എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ ഓക്കെ ഇനി ആശയങ്ങൾ പ്രചോദനമേകുന്നു നോക്കുക ഫ്രാൻസിൽ നിലനിന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരും ചിന്താധാരകളും പ്രധാന പങ്കുവഹിച്ചു അത്തരം ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും ഓക്കെ ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ എന്താണ് അതിൽ പ്രാധാന്യം വഹിച്ച ഓക്കെ ചിന്തകരും അവരുടെ ആശയങ്ങളുമാണ് ഈ കൊടുത്തിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക വോൾട്ടയർ വോൾട്ടയറിൻ്റെത് എന്താണ് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു ആരാണ് വോൾട്ടയർ ഓക്കെ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ചിന്തകനാണ് വോൾട്ടയർ അടുത്ത ആൾ ആരാണ് റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി ഓക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കുക സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയ ചിന്തകൻ ആരാണ് റൂസോ ആണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു ഓക്കെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് റൂസോ ആണ് അടുത്തത് മൊണ്ടസ്ക്യൂ മൊണ്ടസ്ക്യു എന്നാന്ന് പറയുന്നത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത് ഓക്കെ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു ഓക്കെ ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച ചിന്തകനാണ് മോണ്ടസ്ക്യൂ ഓക്കെ അപ്പൊ ഇവര് മൂന്ന് പേരും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കുക ഇനി മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ പുരോഹിതർ പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം ധൂർത്ത് യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി ഓക്കെ ഫ്രാൻസിലെ രാജാക്കന്മാരാണ് ബൂർബൻ രാജാക്കന്മാർ അതുപോലെ തന്നെ പുരോഹിത പ്രഭുക്കന്മാർ ഇവരെല്ലാം നയിച്ച ആഡംബര ജീവിതവും ധൂർത്തും യുദ്ധങ്ങളും അതുപോലെ തന്നെ തുടർച്ചയായി ഉണ്ടായ വരൾച്ചയും കൃഷിനാശവും ഇതെല്ലാം എന്ത് സംഭവിച്ചു ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ പഠിച്ചല്ലോ അപ്പം അതില് കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ആര് സഹായിച്ചിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചിരുന്നു അതും എന്താണ് ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കുകയാണ് ചെയ്തത് ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ചക്രവർത്തി ലൂയി പതിനാറാമൻ ജനപ്രതിനിധിയായിട്ടുള്ള സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തു ഓക്കെ ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ചക്രവർത്തി ആയിട്ടുള്ള മൻ ഓക്കെ ഓരോ പേരും പഠിച്ചു വെക്കണം കേട്ടോ ലൂയി പതിനാറാമൻ എന്ത് ചെയ്തു ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തു ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനും മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു ഓക്കെ ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ്സ് ജനറലിനും എന്തുണ്ടായിരുന്നു മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ വാദിച്ചു ഓക്കെ അപ്പൊ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചുകൂട്ടിയപ്പോൾ അവിടെയും മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ എന്താണ് പറഞ്ഞത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്നവരായിരുന്നു ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ എന്നാൽ മൂന്ന് എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം ഓക്കെ കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം എന്തായിരുന്നു ഓരോ എസ്റ്റേറ്റിലെയും ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ട് തന്നെ വേണം എന്നുള്ളതായിരുന്നു കോമൺസ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു ഓക്കെ അപ്പോൾ ഈ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഫ്രാൻസിലെ സാമ്പത്തിക അവസ്ഥ രൂക്ഷമാക്കിയത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും പ്രഭുക്കന്മാരുടെയും ആഡംബര ജീവിതവും ധൂർത്തും യുദ്ധങ്ങളും വരൾച്ചയും കൃഷിനാശവും ഒക്കെയാണ് ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കിയത് അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തു ചെയ്തു കോളനികളിൽ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ആര് ലൂയി പതിനാറാമൻ ജനപ്രതിനിധിയായി സഭയായിട്ടുള്ള സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർക്കുന്നത് ഈ സ്റ്റേറ്റ്സ് ജനറലും എന്തുണ്ടായിരുന്നു മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ മൂന്ന് എസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലെ ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ എസ്റ്റേറ്റുകൾ രാജാവിനെ അനുകൂലിക്കുന്നവരായിരുന്നു അവരെന്താണ് പറഞ്ഞത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്നുള്ള അഭിപ്രായമായിരുന്നു അതായത് ഓരോ അംഗത്തിനും ഓരോ വോട്ടൊന്നും വേണ്ട ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വീതം മതി എന്ന് പറയുന്നവരായിരുന്നു രണ്ട് എസ്റ്റേറ്റുകളിൽ പെട്ടവർ എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് അതായത് കോമൺസ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം എന്തായിരുന്നു ഓരോ എസ്റ്റേറ്റിലുള്ള ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ട് വീതം വേണമെന്നായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിന്റെ ആവശ്യം അപ്പൊ ഇങ്ങനെ വോട്ട് ചെയ്യുന്നതിൽ തർക്കം ഉണ്ടായിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ പറഞ്ഞു തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പറഞ്ഞു ഓക്കെ അതുകൊണ്ട് അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് സ്ഥിരം ചോദിക്കുന്നതാണ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെ വോട്ടിൻ്റെ പേരിൽ തർക്കമുണ്ടായപ്പോൾ ഇവരാണ് അതായത് മൂന്നാമത്തെ എസ്റ്റേറ്റായ ഞങ്ങളാണ് അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ പോയി സമ്മേളിക്കുകയും ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനു മുന്നേ ഇവിടെ സ്റ്റേറ്റ്സ് ജനറലിൽ മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ മൂന്ന് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ മുന്നൂറ്റി എട്ട് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണ് ആ എണ്ണം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ നടന്നു അതിന് ശേഷമുള്ള സംഭവങ്ങളാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് എന്താണ് സംഭവിച്ചത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു അപ്പോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് എന്താണ് ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയാണ് അതെന്നാണ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ എന്ത് ചെയ്യുന്നത് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നത് ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ഓക്കെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നത് അങ്ങനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി ഓക്കെ ഇനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് എന്താണ് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് എന്ത് സംഭവിച്ചു ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബർ ഒക്ടോബർ മാസത്തിൽ എന്ത് സംഭവിച്ചു പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേൾസായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായിട്ട് വേൾസായി കൊട്ടാരത്തിലേക്ക് ഫ്രാൻസിലെ അധികാര കേന്ദ്രമാണ് വേൾസായി കൊട്ടാരം വേൾസായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിലാണ് യിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മാസത്തിൽ എന്ത് സംഭവിച്ചു പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു ഓക്കെ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു അപ്പോൾ ഇങ്ങനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയോടെ അതിനുശേഷം നടന്ന സംഭവങ്ങൾ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ഭീകരവാഴ്ച എന്താണ് ഭീകരവാഴ്ച ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു കമ്മിറ്റി രൂപീകരിച്ചു എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ിയറുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു ഓക്കെ മിറാബോ ഡാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു ആരൊക്കെയാണ് മിറാബോ ഡാൻറ്റൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു ഓക്കെ എന്തുപയോഗിച്ചിട്ടാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം ഉപയോഗിച്ച് ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും അവർ വധിച്ചു നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി ലൂയി പതിനാറാമനും ഭാര്യ മേരി ആന്റോയിനെറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ പെടുന്നു ഓക്കെ ലൂയി പതിനാറാമനും ഭാര്യ മേരി ആൻറ്റോയിനെറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു അവസാനം റോബി സ്പിയറും ഗില്ലറ്റിന് ഇരയായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു ഓക്കെ അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ നീണ്ടു നിന്ന ആ ഒരു കാലഘട്ടമാണ് ഭീകരവാഴ്ച റെയിൻ ഓഫ് ടെറർ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു സംഭവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ആരുടെ നേതൃത്വത്തിൽ റോബി സ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു അതിലെ അംഗങ്ങളായിരുന്നു മിറാബോ ഡാൻഡൻ തുടങ്ങിയവർ അവരെന്ത് ചെയ്തു ശത്രുക്കളാണ് എന്ന് തോന്നിയ എല്ലാവരെയും ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിച്ചു നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും എല്ലാം ഇതിനിരയായി അതിൽപ്പെട്ടവരാണ് ലൂയി പതിനാറാമനും ഭാര്യ മേരി ആൻറ്റോയിനെറ്റും ഗില്ലറ്റിനിരയായവരിൽ ഉൾപ്പെടുന്നു അവസാനം ആരും ഗില്ലറ്റിനിരയായി റോബി സ്പിയറും ഗില്ലറ്റിനിരയായി ഈ ഒരു കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ നീണ്ടു നിന്ന ഈ ഒരു കാലഘട്ടമാണ് ഭീകരവാഴ്ച എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഓക്കെ അപ്പൊ ഭീകരവാഴ്ച എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി ഫ്രാൻസിൽ നിന്ന് മറ്റ് ഇടങ്ങളിലേക്ക് ഓക്കെ ഫ്രാൻസിൽ നിന്ന് മറ്റ് ഇടങ്ങളിലേക്ക് നോക്കുക ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ആര് പറഞ്ഞതാണിത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേർണിക് പറഞ്ഞ അഭിപ്രായമാണ് ഓക്കെ ഓസ്ട്രിയൻ ഭരണാധികാരി ആയിരുന്ന മെറ്റേർണിക്കിൻ്റെ അഭിപ്രായമാണ് ഫ്രാൻസ് തുമിയാൽ യൂറോപ്യൻ ജലദോഷം പിടിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനായിട്ട് കാര്യം അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം അത്രത്തോളം ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണം ഓക്കെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണം പിന്നെയോ പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു ഫ്രഞ്ച് വിപ്ലവം പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയും അന്ത്യം കുറിക്കുകയും ഓക്കെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു ഓക്കെ യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ വ്യവസ്ഥകൾക്ക് അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു രാജ്യം എന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി ഓക്കെ ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി ഓക്കെ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കാൻ എന്തിനു സാധിച്ചു ഫ്രഞ്ച് വിപ്ലവത്തിന് സ്വാധീൻ സാധിച്ചു മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു മധ്യവർഗം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ കച്ചവടക്കാർ അധ്യാപകർ എഴുത്തുകാർ അങ്ങനെ വരുന്ന ഗ്രൂപ്പാണ് മധ്യവർഗം അവരുടെ വളർച്ചയെ സഹായിച്ചു ഏത് ഫ്രഞ്ച് വിപ്ലവം ഓക്കെ അപ്പം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് മാത്രം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യം എന്നീ ആശയങ്ങളുടെ പ്രചരണം പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു രാജ്യം എന്നാൽ ഒരു പ്രദേശം മാത്രമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു ഓക്കെ അപ്പൊ ഇത്രത്തോളം സ്വാധീനം ഫ്രഞ്ച് വിപ്ലവത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യൻ ജലദോഷം പിടിക്കും എന്ന് ആര് പറയാൻ കാരണം ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേർണിക്ക് പറയാൻ കാരണം ഓക്കെ ഇനി ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും ഓക്കെ നോക്കുക ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു ഓക്കെ ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി ഓക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ആര് കണക്കാക്കിയത് ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കിയത് പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ഓഫ് ലിബേർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ് ടിപ്പു സുൽത്താനാണ് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീരംഗ പട്ടണത്ത് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ഓഫ് ലിബേർട്ടി വെച്ച് നടുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ട്രീ ഓഫ് ലിബേർട്ടി ശ്രീരംഗ പട്ടണത്താണ് ജാക്കോബിനിൽ അംഗമായ കാര്യമൊക്കെ ഓർത്തിരിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയാണ് ഇവിടെ നോക്കുക സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളുടെ സ്വതന്ത്രനായി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകട്ടോ ഇനി അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയിൽ എന്താണ് എന്നുള്ളത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് പഠിച്ചു ഇനി നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും നോക്കുക മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു ഓക്കെ മഹത്തായ ലക്ഷ്യങ്ങൾക്കായിട്ട് വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് ആരുടെ കീഴിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് ആയിരുന്നു ഓക്കെ ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം കൈവരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതാരാണ് നെപ്പോളിയൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കുറച്ചു കാലം ഫ്രഞ്ച് ജനതയ്ക്ക് കഴിയേണ്ടി വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു അപ്പോ നെപ്പോളിയൻ ബോണപാർട്ട് ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് ഒരു ഏകാധിപതി ആയിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഓക്കെ അദ്ദേഹത്തെ കുറെ അധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രചോദനമായിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കുക അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി ഓക്കെ നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളാണ് പറയുന്നത് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു ഓക്കെ പൊതുകടം കടം ഇല്ലാതാക്കാനായിട്ട് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക തരം ഫണ്ട് രൂപീകരിച്ചു ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച ആളാരാണ് വ്യക്തിയെ ആരാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി ഇതിങ്ങനെ നമുക്ക് എന്താണ് ചേരുമ്പടി ചേർക്കാനൊക്കെ തരാം ഈ സൈഡിലെ ബാങ്ക് ഓഫ് ഫ്രാൻസ് അപ്പുറത്തെ നെപ്പോളിയൻ ബോണപ്പാർട്ടും അല്ലാതെ വേറെ രാജാക്കന്മാരുടെ പേരൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് നമുക്ക് യോജിപ്പിക്കാനായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ചു ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് സിംഗിങ് ബാങ്ക് ഓഫ് സ്ഥാപിച്ചത് ആരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി പൊതുഘടം ഇല്ലാതാക്കാനായിട്ടാണ് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കുന്നത് ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി അപ്പൊ ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ ആര് കൊണ്ടുവന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊണ്ടുവന്നു ഇനി നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ ആകമാനം വ്യാപിപ്പിക്കുമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു നെപ്പോളിയനെ അല്ല ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു അപ്പോൾ നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർലൂ യുദ്ധമാണ് കേട്ടോ വാട്ടർലൂ യുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർലൂ യുദ്ധത്തിലാണ് യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ വായിച്ച് പറയുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വിപ്ലവങ്ങളുടെ ക്ലാസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്കത് കഥ കേൾക്കുന്നത് പോലെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ വാട്ടർലൂ യുദ്ധത്തിലൂടെ ആര് പരാജയപ്പെട്ടു നെപ്പോളിയൻ പരാജയപ്പെട്ടു ഓക്കെ കിട്ടിയല്ലോ ഇനി ഇവിടെ റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നോക്കുക ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് ഓക്കെ അപ്പോൾ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് ആരുടെ ആശയങ്ങളാണ് ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള റൂസോയുടെ ആശയങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സോഷ്യൽ കോൺട്രാക്ട് ആരുടെ ഗ്രന്ഥമാണ് റൂസോയുടെ ഗ്രന്ഥമാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്പോൾ റൂസോയുടെ അഭിപ്രായത്തിൽ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നായിരുന്നു റൂസോയുടെ അഭിപ്രായം ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ് അപ്പൊ നോക്കുക ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൽ നമുക്ക് ആദ്യം തന്നെ ലാറ്റിൻ അമേരിക്കൻ കവിയായിട്ടുള്ള പാബ്ലോ നെരൂതയുടെ മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എന്ന് പറയുന്നതിൽ നിന്നും എടുത്ത കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നോക്കാം ഇതായിരുന്നു വീട് ഇതാണ് സ്ഥലം ചോളത്തിന്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയത് ഇവിടെയാണ് ഇവിടെയാണവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞുവീണത് ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടത് ഇവിടെയാണ് കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സമ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പുതൊന്നുവാൻ മാച്ചുപിച്ചു നീ കുഴിച്ചു മൂടിയ അടിമയെ എണിക്ക് തരൂ അപ്പോ എന്താണിത് അമേരിക്കൻ കവിയായിട്ടുള്ള പാബ്ലോ പാബ്ലോ മാുവിൽ കണ്ട കാഴ്ചകളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുക വിഭവങ്ങളുടെ സമൃദ്ധി ചോള കൃഷി ഉണ്ടായിരുന്നു ചെമ്മരി ആടുകളെ വളർത്തിയിരുന്നു വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലാറ്റിൻ അമേരിക്കയെ കുറിച്ച് അല്ലെങ്കിൽ മാച്ചുപിച്ചു കണ്ട കാഴ്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ വിഭവങ്ങളുടെ സമൃദ്ധി ചോളകൃഷി ഉണ്ടായിരുന്നു ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു ഓക്കെ അപ്പോ ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിനമേരിക്കയെ കോളനിയാക്കിയത് ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും എന്ത് ചെയ്യുന്നത് ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത് കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത് എന്നുള്ളതാണ് ഇനി പറയുന്നത് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു ഓക്കെ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയിൽ വന്നിട്ട് അവരുടെ ഭാഷയും മതവും ആചാരവും എല്ലാം അവിടെ പ്രചരിപ്പിച്ചു സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഓക്കെ സ്പാനിഷ് ശൈലിയിലുള്ള വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി യൂറോപ്യനിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു യൂറോപ്യനിൽ നിന്ന് പുതിയ പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു എല്ലാ രംഗങ്ങളിലും വംശീയ വിജയ വിവേചനം പുലർത്തി ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു ർട്ടിൻ ഫ്രാൻസിസ്കോ മിരാണ്ട സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി അപ്പൊ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ് ജോസേഡി സാൻമാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാൻഡ സൈമൺ ബൊളിവർ തുടങ്ങിയവരാണ് ജോസേഡി സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിറാണ്ട സൈമൺ ബൊളിവർ സൈമൺ ബൊളിവർ എപ്പോഴും ചോദിക്കുന്നതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ആളാണ് സൈമൺ ബൊളിവർ ജോസേഡി സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാണ്ട തുടങ്ങിയവർ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് ഈ ഒരു എന്താണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് അടുത്തത് റഷ്യൻ വിപ്ലവമാണ് കേട്ടോ റഷ്യൻ വിപ്ലവം നോക്കുക ഇവിടെ ആദ്യം തന്നെ മാക്സിം ഗോർക്കി എന്ന് പറയുന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരന്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിന്റെ വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് ഞങ്ങൾ തൊഴിലാളികളാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവതം നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങളെ ആർക്കു വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലടക്കാൻ കഴിയത്തക്കവണ്ണമുള്ള വണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ എല്ലാ ഉത്പാദന ഉപാധികളും ജനങ്ങൾക്ക് എല്ലാ അധികാരവും ജനങ്ങൾക്ക് അധ്വാനം എല്ലാവരുടെയും ചുമതല ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ ഞങ്ങൾ വിപ്ലവകാരികളാണ് ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ മാക്സിം ഗോർക്കി ഓക്കെ ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരനായിട്ടുള്ള മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിത് അപ്പോൾ അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും അവരുടെ ലക്ഷ്യങ്ങളുമാണ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നത് അല്ലേ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ റഷ്യയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അല്ലേ അതാണ് ഉണ്ടായിരുന്നത് അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാവരും അധ്വാനിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ റഷ്യൻ ജനതയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഓക്കെ അതാണ് പറയുന്നത് എന്തൊക്കെയായിരുന്നു റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത് അതൊരു കാരണമാണ് ഓക്കെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് റഷ്യൻ ജനതയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് പറയുന്നത് റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരാണ് സർ ചക്രവർത്തിമാർ എന്നറിയപ്പെടുന്നത് ഓക്കെ സർ ചക്രവർത്തിമാർ അപ്പൊ അവരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത് റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു അതുപോലെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക വ്യാവസായികോൽപാദനം തുച്ഛമായിരുന്നു ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് റഷ്യൻ ജനത ഇങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നത് തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിൻ ഗോർക്കി ലിയോ ടോൾസ്റ്റോയ് ഇവാൻ തുർഗനെയും ആൻറ്റൻ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു ആരൊക്കെയാണ് മാക്സിം ഗോർക്കി ലിയോ ടോൾസ്റ്റോയ് ഇവാൻ തുർഗനയും ആൻറ്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാരാണ് തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെക്കുറിച്ച് അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചത് കോൾ മാർക്സും അതുപോലെ തന്നെ ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു ആരൊക്കെയാണ് കോൾമാർ ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു ഓക്കെ അപ്പൊ തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു അങ്ങനെ വന്നതാണ് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഓക്കെ ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ അതുപോലെ തന്നെ ബോൾഷെവിക്കുകൾ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു ഓക്കെ അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു ഇത് പിന്നീട് രണ്ടായിട്ട് പിരിഞ്ഞു മെൻഷെവിക്കുകൾ എന്നും മെൻഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം അപ്പം മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായിട്ട് എന്ത് പിരിഞ്ഞു സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിരിഞ്ഞു ലെനിൻ ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ ആരാണ് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തവർ ആരാണ് സ്ഥിരം ചോദിക്കുന്നതാണ് ലെനിൻ ട്രോട്സ്കി ഓക്കെ ലെനിൻ ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കി ആണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി ആണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ഓക്കെ അപ്പോൾ തൊഴിലാളികൾ തൊഴിലാളികളുടെ എന്താണ് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെ മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് കൊണ്ടുവന്നു തൊഴിലാളി സംഘടനകൾ അങ്ങനെ വന്നതാണ് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അതിൽ പിന്നീട് എന്താണ് രണ്ടായിട്ട് പിരിഞ്ഞു മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും അതിൽ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോഡ്സ്കിയുമാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് അലക്സാണ്ടർ കെരൻസ്കി ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് റഷ്യ ജപ്പാൻ യുദ്ധം നടക്കുന്നത് അതിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് ഓക്കെ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് പ്രകടനം നടത്തി ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നു ഓക്കെ അപ്പൊ രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് സ്ഥിരം ചോദിക്കുന്നതാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്താണ് രക്തരൂഷിതമായ ഞായറാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കുകയും രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ എന്ത് ചെയ്തു പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് പ്രകടനം നടത്തി ഇതിനു നേരെ എന്ത് ചെയ്തു പട്ടാളം വെടിവെച്ചു നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു ഈ സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു അപ്പോൾ സോവിയറ്റുകൾ എന്ന് പറയുന്നത് എന്താണ് സമരങ്ങൾ നടത്താനായിട്ട് ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു ഇതാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത് സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി ഓക്കെ സമരം ശക്തമായപ്പോൾ ധ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടുകൂടി ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടെ അപ്പൊ ഒന്നാം ലോകയുദ്ധം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടു കൂടിയിട്ട് ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് ആര് സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചു അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി മാർച്ച് എട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവു വീഥികളിൽ പ്രകടനം നടത്തി മാർച്ച് എട്ടിനാണ് കേട്ടോ മാർച്ച് എട്ടിനാണ് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവു വീഥികളിൽ പ്രകടനം നടത്തി പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത് ഓക്കെ സൈനികരും തൊഴിലാളികളോടൊപ്പം ചേരാൻ കാരണം എന്താണ് ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് ഇതിനവരെ പ്രേരിപ്പിച്ചത് പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു ഓക്കെ പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു തുടർന്ന് എന്ത് സംഭവിച്ചു നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞു തൊഴിലാളികൾ പെട്രോഗ്രാഡ് പട്ടണം പിടിച്ചെടുക്കുകയും നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും ചെയ്തു റഷ്യയിൽ മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു ഇതിനെയാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് ഓക്കെ ഫെബ്രുവരി വിപ്ലവം അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടതാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പെട്രോഗ്രാഡ് അല്ലെ പെട്രോഗ്രാഡ് പട്ടണത്തിൽ മാർച്ച് എട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി പ്രകടനം നടത്തി എന്ന് പറഞ്ഞു തൊഴിലാധി തൊഴിലാളികൾ ഇതിനു വേണ്ടിയിട്ട് പ്രതിഷേധ പ്രകടനം നടത്തി സൈനികരും കൂടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ മൂലം സൈനികരും കൂടെ തൊഴിലാളികളുടെ കൂടെ ചേർന്നു തൊഴിലാളികൾ പെട്രോഗ്രാഡ് പട്ടണം പിടിച്ചെടുത്തു അങ്ങനെ നിക്കോളാസ് രണ്ടാമനെ എന്തു ചെയ്തു സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെനൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു അങ്ങനെ ആ ഒരു സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പം റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പം മാർച്ചിലാണ് ഫെബ്രുവരി വിപ്ലവം നടക്കുന്ന എപ്പോഴാണ് ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത് മാർച്ചിലാണ് അല്ലെ മാർച്ച് എട്ടിനാണ് ഇവിടെ സ്ത്രീകൾ എന്താണ് അണിചേരുകയും അവിടെ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തത് അപ്പം മാർച്ച് മാസത്തിൽ നടന്ന ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞ് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്ന ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇനി താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം എന്ത് ചെയ്തില്ല അംഗീകരിച്ചില്ല റഷ്യയിലെ തൊഴിലാളികളുടെ കർഷകരുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞില്ലേ റഷ്യയിലെ തൊഴിലാളികളുടെ സംഘം അവരാണ് സോവിയറ്റുകൾ എന്നറിയപ്പെട്ടിരുന്നത് അപ്പം താൽക്കാലിക ഗവൺമെന്റ് വന്നു അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് വന്നെങ്കിലും റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം എന്ത് ചെയ്തില്ല ഇവരെ അംഗീകരിച്ചില്ല ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ലാഡിമർ ലെനിൻ റഷ്യയിലേക്കെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു ഓക്കെ അപ്പൊ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റിനെ സോവിയറ്റുകൾ അംഗീകരിച്ചില്ല ആ സമയം എന്ത് ചെയ്തു സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരുന്ന വ്ലാഡിമർ ലെനിൻ റഷ്യയിൽ എത്തിയിട്ട് ഈ താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു ഓക്കെ വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ എന്ത് ചെയ്യണം അധികാരമാർക്ക് ലഭിക്കണമെന്ന് പറഞ്ഞു സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് പറഞ്ഞു ഇതിനെ ആര് പിന്തുണച്ചു ബോൾഷെവിക്കുകളും സോവിയറ്റുകളും നിലപാടിനെ പിന്തുണച്ചു ലൈനിന്ത്യൻ നിലപാടിനെ പിന്തുണച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്ക അവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു അതിനായി അവർ ചില ആശയങ്ങൾ ഉന്നയിച്ചു എന്തൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക ഇതൊക്കെയായിരുന്നു ആ ആശയങ്ങൾ എന്തൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക അപ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരായിട്ട് സായുധ കലാപം ആരംഭിച്ചു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് ആര് ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരായിട്ട് സായുധ കലാപം ആരംഭിക്കുന്നത് കെരൻസ്കി എന്ന് ചെയ്തു രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു വിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു അപ്പോൾ രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ച ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം ഇതെല്ലാം റഷ്യൻ വിപ്ലവമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓരോ സംഭവം എന്താണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക ഓക്കെ അപ്പൊ നോക്കുക കെരൻസ്കി ഓക്കെ ബോൾഷെവിക്കുകൾ എന്താണ് താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിക്കുകയും കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും എന്താണ് റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്ത സംഭവമാണ് എന്ത് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി ഓക്കെ അപ്പോൾ എന്താണ് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായിട്ടുള്ള ഒരു ക്യാബിനറ്റിന് രൂപം നൽകി റഷ്യൻ വിപ്ലവത്തിലെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി ഭൂമി െടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു ഓക്കെ സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി ഓക്കെ അപ്പോൾ ഇത്രയുമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇതിനിടയിൽ നമ്മൾ ഒന്ന് രണ്ട് കോളങ്ങൾ നമ്മളൊന്ന് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കാം ആദ്യത്തേത് ഇവിടെ നോക്കുക ബാറ്റിൽ ഷിപ്പ് പൊട്ടേം കീൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ബാറ്റിൽ ഷിപ്പ് പൊട്ടേം കീൻ എന്താണ് റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ ഓക്കെ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രം അതാണ് എന്ത് ബാറ്റിൽ ഷിപ്പ് പൊട്ടേം കീൻ എന്ന് പറയുന്നത് സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത് കരിങ്കടലിലെ റഷ്യൻ യുദ്ധകപ്പൽ യുദ്ധക്കപ്പലായിട്ടുള്ള പൊട്ടേം കീനിൽ അസംതൃപ്തരായിട്ടുള്ള നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിലെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ പത്ത് ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീൻ ആണ് ഓക്കെ അപ്പൊ ബാറ്റിൽഷി പൊട്ടേൻകീൻ എന്ന് പറയുന്നത് സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത സിനിമയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി മാർക്സിസം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നോക്കുക കോൾമാർക്സും ഫ്രെഡറിക് ഏങ്കിൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് എന്താ മാർക്സിസം അത് നമ്മൾ പറഞ്ഞു അല്ലേ കോൾ മാർക്സും ഫ്രെഡറിക് ഏങ്കൽസും കൂടെ ചേർന്ന് രൂപം നൽകിയതാണ് മാർക്സിസം ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവ്വാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു ഓക്കെ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം ഓക്കെ ആണല്ലോ അപ്പം ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തത് ചൈനീസ് വിപ്ലവമാണ് നോക്കുക ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് ഇരുപതാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ടു നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കോളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു അവ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമായിരുന്നു അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചൈനീസ് വിപ്ലവമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മറ്റു രാഷ്ട്രങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രണ്ടു നയങ്ങളാണ് ഇവിടെ ചൈനയിൽ സ്വീകരിച്ചത് അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് കറുപ്പ് വ്യാപാരം രണ്ട് തുറന്ന വാതിൽ നയം അപ്പോ അത് രണ്ടും എന്താണ് എന്നുള്ളത് നോക്കാം ആദ്യം കറുപ്പ് വ്യാപാരം കറുപ്പ് വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ് ചൈനീസ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള പട്ട് തേയില മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള പട്ട് തേയില മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് എന്ത് സംഭവിച്ചു വൻ നഷ്ടം സംഭവിച്ചു ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾ എന്ത് ചെയ്തു ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെയും മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി ഇതാണ് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്ന നയം ഓക്കെ അപ്പോ അമേരിക്കൻ കോളനികളും യൂറോപ്യൻ രാഷ്ട്രങ്ങളും ചൈനയിൽ കൊണ്ടുവന്ന രണ്ട് നയങ്ങളിൽ ഒന്ന് കറുപ്പ് വ്യാപാരം എന്താണ് കറുപ്പ് വ്യാപാരം ചൈനീസ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള പട്ട് തേയില മൺപാത്രങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ യൂറോപ്പിൽ ജനപ്രീതി ഉണ്ടായിരുന്ന വിഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി ആര് കയറ്റുമതി ചെയ്തു ചൈന വൻതോതിൽ കയറ്റുമതി ചെയ്ത് ലാഭം നേടി എന്നാൽ ചൈനയിലേക്ക് ഒന്നും തന്നെ ഇറക്കുമതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ യൂറോപ്യൻ വ്യാപാരികൾക്ക് എന്താണ് ചൈനക്കാർ ഇറക്കുമതി ചെയ്യാതിരുന്നപ്പോൾ അവർക്ക് നഷ്ടം പറ്റി ഇവിടുന്ന് ഒത്തിരി സാധനങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്നും ഇറക്കുമതി ചെയ്യാതിരുന്നപ്പോൾ അവർക്ക് നഷ്ടം സംഭവിച്ചു ഇത് പരിഹരിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് വ്യാപാരികൾ എന്ത് ചെയ്തു ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പ് ഇറക്കുമതി ചെയ്തു അപ്പം അത് ഉപയോഗിക്കുന്നതിലൂടെ ചൈനയുടെ വ്യാപാരത്തെയും ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു ഇത് ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ എന്ത് ചെയ്തു അടിമത്തത്തിലായി ഇതാണ് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത നയമാണ് തുറന്ന വാതിൽ നയം ചൈനയിൽ നടപ്പിലാക്കിയ രണ്ടാമത്തെ നയമാണ് തുറന്ന വാതിൽ നയം അതെന്താണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര അനുകൂലങ്ങൾ കരസ്ഥമാക്കി ഓക്കെ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്കും നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ് ചൈനയിൽ വ്യാപാര അനുകൂലങ്ങൾ കരസ്ഥമാക്കി എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല കുറേയധികം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വ്യാപാര ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്നാൽ ഈ സമയത്ത് അധികം ചൈനയിൽ ശ്രദ്ധിക്കാതെ ഇരുന്ന അമേരിക്കയ്ക്ക് എന്താണ് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം ഓക്കെ ആരാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം ഈ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു ഓക്കെ അതാണ് തുറന്ന വാതിൽ നയം അതായത് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ട് തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം ഓക്കെ അപ്പം ഇതാണ് എന്താ തുറന്ന വാതിൽ നയം അപ്പം ചൈനയിൽ നടപ്പിലാക്കിയ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസ് നടപ്പിലാക്കിയിട്ടുള്ള രണ്ട് നയമാണ് ഒന്ന് കറുപ്പ് വ്യാപാരവും രണ്ട് തുറന്ന വാതിൽ നയവും ഓക്കെ അത് മനസ്സിലായല്ലോ ഇനി ചൈന ഭരിച്ചിരുന്ന മഞ്ജു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഓക്കെ ആ കാലത്ത് ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ജു രാജവംശം ഇവർ ഇവരെന്തു ചെയ്തു ഇങ്ങനെയുള്ള വിദേശ ഇടപെടലിനും ആധിപത്യത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിൽ കലാപം സംഘടിപ്പിച്ചു ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര അതുകൊണ്ട് തന്നെ ഇത് ബോക്സർ കലാപം എന്നറിയപ്പെട്ടു ഓക്കെ അപ്പൊ ചൈന ഭരിച്ചിരുന്ന മഞ്ജു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ചില രഹസ്യ സംഘടനകൾ തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തിൽ കലാപം സംഘടിപ്പിക്കുകയും ചെയ്തു ആ കലാപത്തിന്റെ എന്ന മുദ്ര എന്തായിരുന്നു ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കലാപം എന്ത് പേരിൽ അറിയപ്പെട്ടു ബോക്സർ കലാപം എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പരാജയപ്പെട്ടെങ്കിലും അപ്പൊ ബോക്സർ കലാപം പരാജയപ്പെട്ടു പക്ഷേ പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാസെനി നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു ഓക്കെ അപ്പൊ ചൈനയിലെ മഞ്ജു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനുമൊക്കെ അനുകൂലിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കെതിരെയായിട്ട് എന്താണ് മഞ്ജു രാജഭരണത്തിനെതിരായിട്ട് ചൈനയിൽ വിപ്ലവം നടന്നു ആരുടെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാദ് സെനിന്റെ നേതൃത്വത്തിലാണ് ഡോക്ടർ സന്യാസെനി നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നു ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാസെനി നേതൃത്വത്തിൽ നടന്ന വിപ്ലവമാണ് ചൈനയിലെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചത് തുടർന്ന് ദക്ഷിണ ചൈനയിൽ സന്യാദ് സെനിന്റെ നേതൃത്വത്തിൽ കുമിന്ദാങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു ഓക്കെ അപ്പൊ ചൈനയിലെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു തുടർന്ന് എന്ത് ചെയ്തു ദക്ഷിണ ചൈനയിൽ സന്യാസെൻ്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി അപ്പൊ കുമിന്താങ് പാർട്ടി ആരുടെ നേതൃത്വത്തിലാണ് രൂപീകരിക്കുന്നത് സന്യാത്സനിൻ്റെ നേതൃത്വത്തിൽ വന്ന പാർട്ടിയാണ് കുമിന്ദാങ് പാർട്ടി ഓക്കെ അപ്പം സന്യാസെനിന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു സെൻ ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ മൂന്ന് ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി സന്യാസെൻ പ്രാധാന്യം നൽകിയത് എതിരൊക്കെയാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ മൂന്ന് ആശയങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് ഓക്കെ ഇപ്പൊ നോക്കുക സന്യാസന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദേശീയത എന്താണ് മഞ്ജൂര്യൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക അതാണ് ദേശീയത കൊണ്ട് ഉദ്ദേശിച്ചത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക സോഷ്യലിസം എന്ന് പറയുമ്പോൾ മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക ഇതായിരുന്നു സന്യാത്സനിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ ആശയങ്ങൾ ഓക്കെ അങ്ങനെ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായിട്ട് സമത്വം വേണമെന്നാവശ്യപ്പെട്ട സന്യാത്സൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു ഓക്കെ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായിട്ട് സമത്വം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്യാസിൻ എന്തു ചെയ്തു ചൈനയുമായിട്ട് വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികളെല്ലാം തന്നെ റദ്ദാക്കാൻ തീരുമാനിച്ചു കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ കുമിന്ദാങ് റിപ്പബ്ലിക് സ്വീകരിച്ചു റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു ഓക്കെ റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിച്ചു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത് ആദ്യകാലങ്ങളിൽ കുമിന്ദാങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത് എന്നാൽ സന്യാസനെ മരണത്തോട് കൂടിയിട്ട് ചിയാങ് കൈശിൻ്റെ ഭരണത്തലവനായി വന്നതോടുകൂടി ഈ സഹകരണം ഇല്ലാതായി ഓക്കെ ആദ്യകാലങ്ങളിൽ കുമിന്ദാങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചിരുന്നു എന്നാൽ സന്യാസനിന്റെ മരണത്തോടെ എന്ത് സംഭവിച്ചു ചിയാങ് കൈഷക് ഭരണത്തിൽ വരികയും ഈ സഹകരണം ഇല്ലാതാവുകയും ചെയ്തു ഇനി റിപ്പബ്ലിക് ജനകീയമാവുന്നു നോക്കുക അങ്ങനെ ചിയാങ് കൈശക്ക് ഭരണത്തിൽ വന്നു അല്ലെ ചിയാങ് കൈശക് ചൈനയിൽ നോക്കുക ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു ചിയാങ് കൈശക്ക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി അപ്പോ സന്യാസൻ ഇല്ലാതെയാക്കിയ വിദേശ ശക്തികളുടെ ഇടപെടൽ യഥേഷ്ടമാക്കാനായിട്ട് ആര് സഹായിച്ചു ചിയാങ് ഐശക്ക് ഓക്കെ കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്കയടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടിടപെടാനുള്ള അവസരമൊരുക്കി ചൈനയുടെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ആരാണ് വിദേശ രാജ്യങ്ങളായിരുന്നു ഓക്കെ ചൈനയിൽ യഥേഷ്ടം അവർക്കൊക്കെ ഇടപെടാനുള്ള അവസരം ഒരുക്കിയത് കൊണ്ട് തന്നെ ചൈനയുടെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ആരാണ് വിദേശ രാജ്യങ്ങളായിരുന്നു ചിയാങ് കൈഷക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് മാവോസേറ്റും ഉയർന്നു വന്നു ഓക്കെ അപ്പൊ ചിയാങ് കൈശക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തു അപ്പൊ ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആര് വരുന്നു മാവോസേതുങ് ഓക്കെ മാവോസേതു ആണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്തു മാവോസേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്കു പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു അപ്പം മാവോസയെ തുങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ യാത്ര കിയാങ്സിയിൽ നിന്ന് എവിടെ വരെ ഉണ്ടായിരുന്നു വടക്കു പടിഞ്ഞാറ് യനാനിൽ വരെയാണ് ഉണ്ടായിരുന്നത് ുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി ഓക്കെ മാവോസെ തുങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ ഈ യാത്രയിൽ കിയാങ്സിയിൽ നിന്നും യനാനിൽ വരെ നടന്നിട്ടുള്ള ഈ ഒരു യാത്രയിൽ ഉടനീളം എന്ത് ചെയ്തു ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് ആർക്ക് നൽകി കർഷകർക്ക് നൽകി ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര എത്ര കിലോമീറ്റർ ആണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത് അപ്പം എന്താണ് ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ലോങ് മാർച്ച് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോസെ തുങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് യനാനിൽ വരെ നടത്തിയ യാത്രയാണ് ഈ യാത്രയിൽ ഉടനീളം എന്ത് സംഭവിച്ചു കൃഷിഭൂമി ധാരാളം കൃഷിഭൂമി ഗ്രാമങ്ങളും എല്ലാം തന്നെ പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത കർഷകർക്ക് നൽകിയ ഈ ഒരു യാത്രയാണ് ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ചിയാങ് കൈഷക്കിന്റെ ഭരണം ഏകാധിപത്യ ഭരണം വന്നു ആര് മരിച്ചിട്ട് സന്യാത്സൻ മരണപ്പെട്ടതോടുകൂടി ചിയാങ് കൈഷക്ക് വന്നു അയാൾ ഏകാധിപത്യ ഭരണമായിരുന്നു വിദേശികൾക്കൊക്കെ ഇടപെടാനുള്ള അവസരം ഒരുക്കി കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് മാവോ എത്തും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിലാണ് തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് യനാനിൽ വരെയുള്ള ഒരു ലോങ് അല്ലെ ഒരു വലിയൊരു യാത്ര തുടങ്ങുന്നത് ഈ യാത്രയിലുടനീളം പിടിച്ചെടുത്ത ഗ്രാമങ്ങളും സ്ഥലങ്ങളും എല്ലാം പ്രഭുക്കന്മാരിൽ നിന്നും ആർക്ക് കൊടുത്തു കർഷകർക്ക് നൽകി ഈ യാത്രയാണ് ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത് മനസ്സിലായല്ലോ വിദേശ ആധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോസെ തുങ്ങും മാറി ഓക്കെ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി മാറി ആര് കമ്മ്യൂണിസ്റ്റുകളും മാവോസെ തുങ്ങും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പു സേന കുമിന്താംഗ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈശക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മാവോ മാവോസേ തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പു സേന കുമിന്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കി ഓക്കെ കുമിന്ദാങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതോടുകൂടി ചിയാങ് കൈശക് എന്ത് ചെയ്തു തായ്വാനിൽ രാഷ്ട്രീയ അഭയം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചൈന മാവോസെ തുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി അപ്പം എപ്പോഴാണ് ചൈന റിപ്പബ്ലിക്കായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് മാവോസെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് ഓക്കെ ആണല്ലോ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ചൈനീസ് വിപ്ലവം എന്നിങ്ങനെയുള്ള എല്ലാ വിപ്ലവങ്ങളും നമ്മൾ പഠിച്ചു ഇവ മുന്നോട്ട് വച്ച ആശയങ്ങൾ ആധുനിക ലോകചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക വഹിച്ചു വിപ്ലവകാരികൾ തയ്യാറാക്കിയ പ്രഖ്യാപനങ്ങൾ മനുഷ്യ സമൂഹം കൈവരിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുകളായി ഇന്നും നിലനിൽക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയുമാണ് എന്താ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്